ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ ചെസ് മലയാളം. ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു 16-inch ടാറ്റിക്സ് ആണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. e4-ന് c5 ആണ് കളിക്കുന്നത്. c5-ന് നൈറ്റ് f3, ഇതോടുകൂടിയാണ് സിസിലിന് ആരംഭിക്കുന്നത്. കാരണം e4-ന് c5 കളിക്കുന്നതോടുകൂടി സിസിലിന് ആരംഭിക്കുന്നു. ഇവിടെ വൈറ്റ് കളിക്കുന്നത് നൈറ്റ് f3. നൈറ്റ് f3-ക്ക് d6, d6-ന് e3 c3 കളിക്കുന്നു. അപ്പോൾ ഇവിടെ അലാപത്തെ ഓപ്പണിംഗാണ് ഇവിടെ നടത്തിയിരിക്കുന്നത്. ഇവിടെ ബ്ലാക്കിനെ രണ്ട് രീതിയിൽ കളിക്കാൻ സാധിക്കും. ഒന്ന് പറയുന്നത് നൈറ്റ് c6 കളിക്കാം, അതല്ലെങ്കിൽ ബിഷപ്പ് g5 കളിക്കാം. ഇവിടെ വൈറ്റ് ബ്ലാക്ക് കളിക്കുന്നത് എന്ന് വെച്ചാൽ നൈറ്റ് c6 ആണ് കളിക്കുന്നത്. നൈറ്റ് c6-ന് d4 കളിച്ചുകൊണ്ട് അറ്റാക്ക് തുടങ്ങിയാണ് ഇവിടെ വൈറ്റ് ചെയ്യുന്നത്. d4-ന് ബിഷപ്പ് g4 ആണ് കളിക്കുന്നത്. ഇവിടെ എന്ന് വെച്ചാൽ ഈ ഒരു ഓപ്പണിങ്ങിൽ എങ്ങനെയാണ് വൈറ്റ് വിജയിക്കുന്നതാണ് ഞാൻ നിങ്ങളെ ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു ഓപ്പണിങ്സിൽ ഇവിടെ നിങ്ങൾ കാണാൻ സാധിക്കുന്ന പോലെ തന്നെ ബ്ലാക്കിൻ്റെ പീസൊക്കെ വൈറ്റിൻ്റെ അറ്റാക്കാണ്. ആ ഒരു f3-യിലുള്ള നൈറ്റും അതേപോലെ തന്നെ d4-യിലുള്ള നൈറ്റൊക്കെ കൂടുതൽ പ്രഷറിലാണ്. കാരണം ബിഷപ്പിൻ്റെ c4 ആണ് അടുത്ത പ്ലാൻ, c6 ആണ് അടുത്ത പ്ലാനിങ്. അതോടുകൂടി വൈറ്റിൻ്റെ ഏകദേശം എല്ലാം തകരാറിലാകും. പക്ഷേ ഇവിടെ വെസ്റ്റ് മൂവ് വൈറ്റ് കളിക്കുകയാണ് ചെയ്യുന്നത്. അതായത് ആ ഒരു പോണിനെ, അറ്റാക്കായ ആ ഒരു പോണിനെ d5-യിലോട്ട് പുഷ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ബ്ലാക്കിന് ഒരു അറ്റാക്കാണ് സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ ബ്ലാക്കിന് ഇവിടെ കളിക്കാനുള്ള ഒരു കളി എന്ന് പറയുന്നത് നൈറ്റ് a4 ആണ്. നൈറ്റ് a4 കളിച്ചാൽ b4 ആണ് കളിക്കുക. b4-ന് c ഇൻറ്റു ബി ഫോർ വൈറ്റ് കളിച്ചുകൊണ്ട് കൂടി എന്തായാലും ആ നൈറ്റ് പോവുകയാണ് ബ്ലാക്കിൻ്റെ ചെയ്യുന്നത്. പക്ഷേ എന്തായാലും ഇവിടെ നൈറ്റ് അവിടെ കളിക്കാൻ സാധിക്കില്ല. കാരണം നൈറ്റ് a5 കളിച്ചാൽ ഇപ്പോൾ ആ സംഭവിച്ചതുപോലെ സംഭവിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ വൈറ്റിന് ബ്ലാക്കിനാകെ കളിക്കാൻ പറ്റുന്ന ഒരു കളി എന്ന് പറയുന്നത് നൈറ്റ് e5 ആണ്. നൈറ്റ് e5-ന് ബെസ്റ്റ് മൂവ്, അതൊരു ബെസ്റ്റ് മൂവാണ്. അത് കാരണം നൈറ്റ് ഇൻറ്റു e5 ആണ് ഇവിടെ വൈറ്റ് കളിക്കുന്നത്. ഈ ഒരു നൈറ്റിൻ്റെ e5-ഓട് കൂടി ബ്ലാക്കിനെ ഡിസൈഡ് ചെയ്യാം ബിഷപ്പിൻ്റെ d1 കളിക്കാം. ബിഷപ്പിൻ്റെ d1 കളിച്ചാൽ ഇവിടെ വൈറ്റിന് ബെസ്റ്റ് മൂവ് എന്ന് പറയുന്നത് ബിഷപ്പ് b5 കളിച്ചുകൊണ്ടുകൂടി ആ കിങ്ങിനെ ചെക്ക് വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു പൊസിഷനിൽ എന്തായാലും കിങ്ങിനെ അനങ്ങാൻ സാധിക്കില്ല. അപ്പോൾ ആകെയുള്ള ഒരു കളി എന്ന് പറയുന്നത് qd7 കളിക്കുക എന്നാണ്. qd7 കളിച്ചതോടുകൂടി ബിഷപ്പിൻ്റെ d7 വെട്ടാൻ സാധിക്കില്ല. കാരണം നൈറ്റ് സപ്പോർട്ടാണ്. അപ്പോൾ ബിഷപ്പിൻ്റെ d7 കിങ് d8, കിങ് d8-ന് നൈറ്റ് ഇൻറ്റു f7 ചെക്കാണ്. അതോടുകൂടി എന്തായാലും ആ ഒരു h ഇതിലുള്ള ആ റൂക്കും നഷ്ടപ്പെടുകയാണ് ഇവിടെ ബ്ലാക്കിന് ചെയ്യുന്നത്. അതോടുകൂടി എന്തായാലും ഇവിടെ ബ്ലാക്ക് തോൽക്കുകയാണ് ചെയ്യുന്നത്. വൈറ്റ് വിജയിക്കും ചെയ്യും. പക്ഷേ നേരെ മറിച്ച് മറ്റൊരു മൂവ് എന്ന് പറയുന്നത് ഡയറക്റ്റായിട്ട് ബിഷപ്പിൻ്റെ നൈറ്റ് ക്യൂവിന് എടുക്കുന്ന പകരം d e5 ആണ്. അതായത് ആ നൈറ്റിനാണ് എടുക്കുന്നതെങ്കിൽ ബിഷപ്പിൻ്റെ ക്യൂവിൻ്റെ g4 കളിച്ചുകൊണ്ട് ആ ഒരു എന്താ പറയുക സെൻട്രൽ കളത്തിലുള്ള കൂടുതൽ പ്രശ്നം നൽകാനാണ് ശ്രമിക്കുന്നത്. അപ്പോൾ ഇനി അടുത്ത മൂന്ന് വൈറ്റ് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ ബിഷപ്പ് b5 കളിച്ചുകൊണ്ട് ചെക്ക് നൽകാനാണ് വൈറ്റിൻ്റെ അടുത്ത ഉദ്ദേശം. അതോടുകൂടി ചെക്ക് മേറ്റ് സംഭവിക്കുന്നതാണ്. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ ചെറിയ ഒരു ലിസ്റ്റിലേക്ക് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.